എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾക്കൊക്കെ ക്രിയേറ്റീവ് സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ഫിൽഡ് ആക്ടിവിറ്റിയാണ് ഇത് മറ്റൊന്നുമല്ല ഫോക്ക് പെയിൻറ്റിങ് അഥവാ ഫോക്ക് പ്രിൻറ്റിങ് ആക്ടിവിറ്റിയാണ് ഇത് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ പെയിൻറ്റിങ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പേപ്പർ ഏതെങ്കിലും കളർ ചെയ്തിട്ടുള്ള പേ കളർ പേപ്പർ ആണെങ്കിൽ കൂടിയും അതിനെ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മനോഹരമാക്കാം കൂടാതെ പ്ലാസ്റ്റിക് ഫോക്ക് വേണം പെൻസിൽ വാട്ടർ കളർ വാട്ടർ കളർ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള വാട്ടർ കളർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഈ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മളുടെ സാധാരണ കാണുന്ന ആ ഒരു വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് കളർ ശരിക്കും ആ ഫോക്കിനകത്ത് പറ്റി പിടിക്കത്തില്ല അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ട്യൂബ് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഒരു കളർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇതിന് മുമ്പും ഉള്ള ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല നമ്മളുടെ വീട്ടിലുള്ള ദോശയുടെ ബാറ്ററൂം മറ്റും ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഫുഡ് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറിലൂടെ നമുക്ക് കളറിങ് ചെയ്യാവുന്നതാണ് ഇതിന് ഏതൊക്കെ രീതിയിലുള്ള പ്ലാന്റ്സ് ആനിമൽസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൂടെ പറഞ്ഞു തരാം ഇനി നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് കുട്ടിക്ക് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം ചില ചില ഡ്രോയിങ്സിന് ഔട്ട്ലൈൻ്റെ ആവശ്യമില്ല എക്സാമ്പിൾ ട്യൂലിപ്സ് അതിൻ്റെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഫോക്ക് വെച്ചിട്ട് കളർ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒന്ന് പ്രിൻറ്റിങ് കൊടുത്താൽ മാത്രം മതി ആ ഫോക്ക് ആ ഫോക്കിൻ്റെ ഷേപ്പിൽ തന്നെ ട്യൂലിപ്പിൻ്റെ ഫ്ലവർ കിട്ടുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് സൺഫ്ലവർ ചെയ്യാം ലയൺ ഗ്രാസ് ഹെഡ് ഹോക്ക് പിന്നെ ട്രീസിലാണെങ്കിലും കോക്കനട്ട് ട്രീ പാം ട്രീ ഇനി അതല്ലാണ്ട് ഹട്ടൊക്കെ ഉണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞ് ഹട്ട് ഷേപ്പിലുള്ള ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്ക് പെയിൻറ്റിങ് യൂസ് ചെയ്ത് ചെയ്യാം കൂടാതെ മൗണ്ടെയൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കുട്ടിക്ക് ഈസി ആയിട്ട് വരച്ച് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കുട്ടിയുടെ ക്രിയേറ്റീവ് സ്കിൽസും ഐ ഹാൻഡ് കോർഡിനേഷനും ലോക്കമോട്ടോ സ്കിൽസും ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ആകും അപ്പം ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കളറിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത കളറ് ചീത്തയാവാൻ സാധ്യതയുണ്ട് കാര്യം ഈ ഫോക്കിനകത്തുള്ള വെള്ളം വീണ്ടും അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പം ഈ ആഡത്തിനെ കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചപ്പം ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒറ്റ പേപ്പറിലല്ല ചെയ്തത് ആയിട്ടുള്ള പേപ്പർ യൂസ് ചെയ്യേണ്ടി വന്നു കാര്യം കുട്ടി ഓരോ തവണയും ചെയ്തിട്ട് വീണ്ടും ചെയ്യുമ്പോൾ അത് അറിയാണ്ട് മിക്സായി പോകുന്നുണ്ട് ഡി മറ്റേ ഓൾറെഡി ചെയ്ത കളറും അല്ലെങ്കിൽ പെയിൻറ്റിങ്സിനും അത് വീണ് ചീത്തയായി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറും കൂടി കൊടുത്തിട്ട് ഓരോ തവണ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫോർക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അവർക്ക് നെക്സ്റ്റ് കളർ എടുക്കുമ്പോൾ ആ ഒരു കളർ മിക്സിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു തിക്ക് കളർ സ്റ്റിക്കി ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഔട്ട്ലൈൻ കാണിച്ചത് ആദ്യമേ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് ചെയ്ത് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതേപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കാം അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഒരു ഷാർപ്പ് എഡ്ജസ് വരുന്ന ഫ്ലവേഴ്സ് ആകാം ട്രീസ് ആകാം ആനിമൽസിൻ്റെ ടെക്സ്ച്ചറാകാം എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കൊരു ആക്ടിവിറ്റിയിൽ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്